ഓം ശാന്തി നമ്മുടെ മനസ്സിൻ്റെ ഓരോ വിചാരങ്ങളും അതിൻ്റെ പ്രകമ്പനങ്ങൾ അത് വാക്കായിട്ടും കർമ്മമായിട്ടും നമ്മളെ മാത്രമല്ല ബാധിക്കുക നമ്മുടെ ശരീരത്തിനെ നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും അതിൻ്റെ പ്രകമ്പനങ്ങൾ അതിൻ്റെ വൈബ്രേഷൻ എല്ലാവരിലും എത്തിച്ചേരും അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ശ്രേഷ്ഠമായ മൂല്യാധിഷ്ഠിതമായ പോസിറ്റീവായ തോട്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ സാധന അത് നമുക്ക് വളരെ അത്യാവശ്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരാൾ നിങ്ങളോട് എപ്പോഴും ദേഷ്യത്തോടെ പെരുമാറിക്കൊണ്ടിരിക്കുക നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾക്ക് അവരോട് സ്നേഹത്തോടെ പെരുമാറാൻ സാധിക്കുക നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളോട് സ്നേഹത്തോടെ പെരുമാറുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമാണോ അങ്ങനെ നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെ ചീത്ത വിളിക്കുന്നവരോട് സ്നേഹത്തോടെ പെരുമാറേണ്ട എന്ന് ആരാ നമ്മളോട് പറയുന്നത് പുറമെന്നൊരാളാണോ നമ്മോട് സംസാരിക്കുന്നത് അല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു ശബ്ദം കേൾക്കാം അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ ശരിയാവില്ല എങ്ങനെയാണോ ഇങ്ങോട്ടുള്ളത് അങ്ങനെയൊക്കെ അങ്ങോട്ടും മതി ഒരു പാലിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിതുള്ളിയല്ലേ ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സംഭാഷണം കേൾക്കാം ഇതാരെന്നറിയോ ഇത് മൂന്നക്ഷരാണ് ഇ ജി ഒ ഇ ഗോ അതെ ഇത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഒരാൾ നമ്മളെ മോശമായി പെരുമാറുന്ന സമയത്ത് ഒരാൾ നമ്മളോട് സ്നേഹമില്ലാതെ പെരുമാറുമ്പോൾ അപമാനിക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് സ്നേഹത്തോടെ പെരുമാറാൻ സാധിക്കാതെ നമ്മളോട് സംസാരിക്കുന്നത് എല്ലാവരോടും ഒരാൾ തന്നെ സംസാരിക്കുക ഈ ഒരേ ഡയലോഗ് തന്നെയായിരിക്കും എല്ലാവരും കേൾക്കുന്നുണ്ടാവുക അതാണ് നമ്മുടെ ഈഗോ സപ്പോസ് നമ്മൾ അങ്ങാനും ഒരാൾ നമ്മുടെ ഇത്ര മോശമായി പെരുമാറിയാലും അങ്ങോട്ട് അങ്ങോട്ടൊരുപാട് സ്നേഹത്തോടെയും ഒരുപാട് സഹായിച്ചും പെരുമാറാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങളതിനിച്ചെന്ന് വരാം നിങ്ങളുടെ ഈഗോനെ പക്ഷെ കൂടെയുള്ളവർ പറയും അത്രയ്ക്കധികം വലിയ സത്യവാൻ സാവിത്രി ഒന്നും ആവേണ്ട അത്രയ്ക്ക് വലിയ ഹരിചന്ദ്രനൊന്നും അവണ്ട ഇത്രയ്ക്ക് അങ്ങ് എല്ലാവരും സഹായിക്കൊന്നും വേണ്ട നോക്കിയിട്ടൊക്കെ മതി ഇങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ നിൽക്കി ലോകത്ത് ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെ എത്ര ആളുടെ ഈഗോ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടിയിരിക്കുന്നു സത്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ശരിയാണ് ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ മോശമായി പെരുമാറുമ്പോൾ അങ്ങോട്ട് സ്നേഹത്തോടെ പെരുമാറുക അത് ഒരു സാഹസികത തന്നെയാണ് വലിയൊരു ആത്മനിയന്ത്രണം തന്നെയാണ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറയില്ല പറയില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ അറിയാണ്ട് നമ്മൾ വായിൽ നിന്ന് വീണുപോകും പറയും ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ അങ്ങനെയൊന്നും നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല പക്ഷെ അറിയാണ്ട് പറഞ്ഞു പോയതാണ് ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പറഞ്ഞു പോകുന്നുണ്ടാവും എന്താണ് അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ വാക്കിനെ നമ്മുടെ സങ്കല്പങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പിന്നെ വേണ്ടേ നമ്മുടെ കണ്ണിനെയും നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ അത് നമ്മുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ സപ്പോസ് നമ്മൾ നമ്മൾ ആത്മനിയന്ത്രണത്തിലൂടെ എങ്ങനെ പെരുമാറിയാലും നന്നായി തന്നെ പെരുമാറും എന്ന് നമ്മൾ തീരുമാനിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ മറ്റൊരു പ്രോബ്ലം നമ്മുടെ മുന്നിൽ വരികയായി ഈ ലോകത്ത് അങ്ങനെ നമ്മളെല്ലാവരോടും നന്നായി പെരുമാറാൻ തുടങ്ങിയാൽ നമ്മളെല്ലാവരും മുതലെടുക്കും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴും നമ്മൾ നമ്മുടെ സത്യത്തിൻ്റെ പാതയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരെങ്ങനെ എങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്താലും ആ ഒരു നന്മയുടെ നമ്മുടെ കഴിവിനെ മറ്റുള്ളവർ ഗ്രാൻഡാക്കി അവരതിന് മുതലെടുത്ത് ആ രീതിയിൽ രീതിയിലത് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് അനുഭവമായിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നമ്മുടെ നന്മയെ മറ്റൊരാൾ മുതലെടുത്തുകൊണ്ട് നമ്മളൊരാൾ പെരുമാറുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് സത്യത്തിൽ നിങ്ങൾ അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറിയാലും നിങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ അവരുടെ പെരുമാറ്റം അനുസരിച്ച് വ്യക്തികളുടെയോ സാഹചര്യങ്ങൾക്കോ അനുസരിച്ച് മാറുന്ന ഒരാളല്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാറൂ നിങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും യെസ് അത് വലിയൊരു പവറാണ് ഇന്നീ ലോകത്ത് മിക്കവാറും പേർക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന പവർ അതുകൊണ്ട് നിങ്ങളുടെ മൂല്യത്തിൻ്റെ ആധാരത്തിൽ മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കുന്നു എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ പവറാണ് അത് നിങ്ങളുടെ വിജയമാണ് നിങ്ങൾ സ്വയം നിങ്ങളെ അനുമോദിക്കൂ ഞാൻ ജയിച്ചിരിക്കുന്നു ഏതൊരവസ്ഥയിലും ഞാൻ എൻ്റെ മൂല്യം വിട്ടുകൊടുക്കില്ല ഞാൻ എൻ്റെ മൂല്യത്തെ നഷ്ടപ്പെടുത്തില്ല ഇതാണ് നമുക്ക് നമ്മുടെ തലമുറകൾക്കായി മാറാനുള്ളത് ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് ബൈക്ക് വേണോ കാർ വേണോ സുഖ സൗകര്യങ്ങൾ വേണോ എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും അവർ സ്യൂസൈഡ് ചെയ്യുന്നു വീട് വിട്ട് ഓടിപ്പോകുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോശമായ വഴികളിലേക്ക് പോകുന്നു എന്താ അതിൻ്റെ കാരണം സമൂഹത്തിൻ്റെ പ്രഷർ കൊണ്ടാണോ അല്ല അവർക്ക് നമ്മൾ കൊടുക്കാതെ പോയൊരു കാര്യമുണ്ട് ആത്മനിയന്ത്രണം അവനവനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ അത് നമ്മൾ നമ്മളവർക്ക് കൊടുക്കാതെ പോയി അതുകൊണ്ട് ഇന്നീ കാലത്തിൻ്റെ ഏറ്റവും ഡിമാൻഡ് അവരുടെ ഉള്ളിലെ ശക്തിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ ഒരാൾ മുതലെടുക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ശക്തിശാലിയാണെന്ന് അർത്ഥം ആ ശക്തിയെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കൂ അതാണ് ഇന്നത്തെ സമയത്തിൻ്റെ ഏറ്റവും ആവശ്യം നിങ്ങൾക്കും നിങ്ങളുടെ ശക്തിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പവറിനുപയോഗിക്കാനും ആ പവറിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കട്ടെ നിങ്ങൾ അങ്ങനെയുള്ള ഒരു മഹത്തായ വ്യക്തിത്വമായി മാറട്ടെ ഓം ശാന്തി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തുക ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാസ്രോതസ്സാണ് ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞാൽ